കേരളത്തിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളത്തിലെ മൂന്ന് മുന്നണികളെയും സംബന്ധിച്ചും ഏറെ നിർണായകമായ തിരഞ്ഞെടുപ്പാണിത്. വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ മണ്ഡലവും നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. എന്നാൽ ചേലക്കര ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. ചേലക്കരയിൽ സീറ്റ് നിലനിർത്തേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. ഇതോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടാക്കാനും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനും ഇടതുപക്ഷം പരമാവധി ശ്രമിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ ഉപതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ഇടതുപക്ഷത്തിനും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPMനും അനിവാര്യമാണ്. 2019 ആദ്യമായി രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ 7,06,367 വോട്ടാണ് രാഹുലിന് കിട്ടിയിരുന്നത്. അന്ന് ആകെ പോൾ ചെയ്തതിന്റെ 64.67% വോട്ടും പിടിച്ചത് രാഹുൽ തന്നെയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും രാഹുൽ 6,47,445 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ശതമാന കണക്കു പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് 59.69 ആണ്. 3,64,422 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ രാഹുൽ ഗാന്ധി കിട്ടിയിരിക്കുന്നത്. വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ റായ്ബറേലിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന വിവരം കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നില്ല. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇത്ര ഭൂരിപക്ഷം രാഹുലിന് കിട്ടാനുള്ള സാധ്യതയും കുറവായിരുന്നു. മാത്രമല്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നുമുള്ള പ്രചരണവും വയനാട്ടിൽ രാഹുലിന് ഗുണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഈ രണ്ട് കാര്യങ്ങളിലും വ്യക്തതയുണ്ട്. രാഹുൽ പ്രധാനമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ആകുന്നില്ലെന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. വയനാട്ടിൽ നിന്നും വിജയിച്ച ശേഷം ഈ മണ്ഡലം ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്തിയതിലും ജനങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. രാഹുലിന് പകരം പ്രിയങ്കാ ഗാന്ധിയെ രംഗത്തിറക്കി എളുപ്പത്തിൽ ജനവികാരം അനുകൂലമാക്കാമെന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളും തുടക്കത്തിൽ പിഴച്ചിട്ടുണ്ട്. വയനാട്ടിലും കുടുംബാധിപത്യം കൊണ്ടുവരുന്നു എന്ന വലിയ പ്രചരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയുടെ പ്രതികരണവും അദ്ദേഹത്തിന്റെ അധികാരത്തോടുള്ള ആർത്തിയും പ്രിയങ്ക ഗാന്ധിക്ക് എതിരായ വികാരമാണ് ജനങ്ങൾക്കിടയിൽ ഉയർത്തിയിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനും നിർണായക സ്വാധീനമുള്ള വയനാട്ടിൽ പ്രിയങ്കയെ പോലുള്ള ഒരു സ്ത്രീ മത്സര രംഗത്തിറങ്ങിയാൽ അത് മതസംഘടനാ നേതൃത്വത്തിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എത്രമാത്രം സ്വീകാര്യമാകുമെന്നതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. മുൻപ് വനിതാ ലീഗ് നേതാവ് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അവരുടെ തോൽവി ഉറപ്പാക്കാൻ രംഗത്തിറങ്ങിയത് തന്നെ ലീഗിലെ ഒരു വിഭാഗമായിരുന്നു. ഈ ചരിത്രം ആവർത്തിച്ചാൽ വയനാട്ടിൽ കോൺഗ്രസ് ശരിക്കും വെള്ളം കുടിക്കും. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ നേടി പ്രിയങ്ക വിജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. 5,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രിയങ്ക വയനാട്ടിൽ വിജയിച്ചാലും ഭൂരിപക്ഷം കുത്തനെ കുറയ്ക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ അത് UDFന് വലിയ പ്രഹരമായി മാറും. ദേശീയതലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കും വലിയ നാണയക്കേടായി മാറുകയും ചെയ്യും. വയനാടിനെ പോലെ പാലക്കാടും കോൺഗ്രസ് ആയിട്ട് സൃഷ്ടിച്ച ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരില്ലായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ BJP ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ 3,859 വോട്ടിന്റെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചിരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ CP പ്രമോദ് 3rd സ്ഥാനത്തായി പോവുകയാണുണ്ടായത്. BJP വിജയിക്കുമെന്ന് കണ്ടപ്പോൾ അവസാന നിമിഷം ഇടതുപക്ഷത്തു നിന്ന് പോലും ഷാഫിയുടെ പെട്ടിയിലേക്ക് വോട്ടുകൾ പോയിട്ടുണ്ട്. BJP വിജയിക്കാതിരിക്കാൻ ഇടതുപക്ഷ പ്രവർത്തകർ കാണിച്ച ആ ആവേശം പുതിയ സാഹചര്യത്തിൽ എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇടതുപക്ഷത്തിന് ലഭിക്കാവുന്ന പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരിക്കും CPM സ്വീകരിക്കുന്ന നിലപാട്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി കരുത്തുകാട്ടാൻ CPM ഇറങ്ങുമ്പോൾ പാലക്കാട് പഴയ പാലക്കാടല്ലെന്നത് UDF നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ ബന്ധമുള്ള ഷാഫി പറമ്പിലിന് പകരം ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും അവർക്ക് എത്രമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നത് വിജയപ്രതീക്ഷയിൽ നിർണായകമായിരിക്കും. പാലക്കാട് നിന്നും വടകരയിലെത്തിയ ഷാഫി സാമുദായിക വികാരം ഉയർത്തിയാണ് വിജയിച്ചതെന്ന ആക്ഷേപം CPMനുള്ളതിനാൽ പാലക്കാട് പ്രഹരിക്കാൻ കിട്ടുന്ന ഏത് അവസരവും അവർ ശരിക്കും ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. പാലക്കാട് മണ്ഡലം UDFന് നഷ്ടമായാൽ വടകരയിൽ വിജയിച്ച ഷാഫിയുടെ ആവേശവും അതോടെ തീരും. കണക്കുകൾ പ്രകാരം ഇത്തവണ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 2rd സ്ഥാനത്ത് BJP തന്നെയാണുള്ളത്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ 9,707 ലീഡാണ് കോൺഗ്രസിനുള്ളത്. ഇത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് നിലവിൽ BJP ആണ്. മാത്തൂരും പിരായിരിയും UDF ആണ് ഭരിക്കുന്നത്. കണ്ണാടി മാത്രമാണ് CPM ഭരിക്കുന്ന പഞ്ചായത്ത്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെയാണ് പാലക്കാട് പിടിക്കാൻ BJP പരിഗണിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം BJP പിടിച്ചെടുത്താൽ അതിനവസരമുണ്ടാക്കി കൊടുത്തു എന്ന പഴി ഷാഫി പറമ്പിലും കോൺഗ്രസും നേരിടേണ്ടി വരും.
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP അക്കൌണ്ട് തുറന്നതും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ്. തൃശൂരിന് പുറമെ പാലക്കാട് കൂടി കോൺഗ്രസിൽ നിന്നും BJP പിടിച്ചാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും അത് കോൺഗ്രസിനെതിരെ ആയുധമാക്കും. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തികച്ചും അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പാർട്ടി നേതാക്കൾ മുതൽ അണികൾ വരെ വലിയ നിരാശയിലാണുള്ളത്. പരാജയ കാരണം ചർച്ച ചെയ്ത് തെറ്റുതിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ച CPMന് തെറ്റുതിരുത്താൻ ലഭിക്കുന്ന സുവർണ അവസരമാണ് ഉപതെരഞ്ഞെടുപ്പ്. പാർട്ടി സിറ്റിംഗ് സീറ്റായ ചേലക്കര നിലനിർത്തുകയും വയനാട്ടിലും പാലക്കാടും വോട്ടു വിഹിതം ഉയർത്തുകയും ചെയ്താൽ അത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പിടിവള്ളിയായി മാറും. BJP അതിന്റെ സംഘടനാ സംവിധാനം മുഴുവൻ പാലക്കാട് കേന്ദ്രീകരിച്ച് അട്ടിമറി വിജയം ലക്ഷ്യമിടുമ്പോൾ കോൺഗ്രസിനും UDF നേതാക്കൾക്കും ഒരേ സമയം പാലക്കാടും വയനാടും വലിയ പരിഗണന കൊടുത്ത് കേന്ദ്രീകരിക്കേണ്ടി വരും. പ്രിയങ്കാ ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും വലിയ നാണക്കേടാകുമെന്നതിനാൽ വയനാട്ടിൽ അവർ സകല അടവുകളും പയറ്റും. പാലക്കാടും സമാന അടവ് തന്നെയാണ് കോൺഗ്രസ് പ്രയോഗിക്കുക. പാലക്കാട് കൈവിട്ടാൽ 2026 കണക്കുകൂട്ടലുകളാണ് പിഴയ്ക്കുക എന്നതിനാൽ പ്രതിപക്ഷ നേതാവാണ് പാലക്കാട്ടെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. ഇടതുപക്ഷത്തിന് CPMഉം CPIയും അവരുടെ സകല സംഘടനാ സംവിധാനവും പ്രവർത്തന മികവും പുറത്തെടുക്കുന്ന തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ചുവപ്പുകോട്ടയ ചേലക്കരയുടെ കാര്യത്തിൽ CPM വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. 39,400 വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷത്തിന് K.രാധാകൃഷ്ണൻ വിജയിച്ച മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ചെങ്കുടി തന്നെയാണ് ഉപതിരഞ്ഞെടുപ്പിലും പാറാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ പാലക്കാടും വയനാട്ടിലും UDFന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നീക്കമാണ് CPMന്റെ ഭാഗത്തുനിന്നും ഇനി ഉണ്ടാകാൻ പോകുന്നത്. നേതൃത്വം നൽകുന്ന സൂചനയും അതുതന്നെയാണ്.